ഉളവണ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ കോവിഡ് പോസിറ്റീവ് ആയ 8 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ഉളവണ സിഎസ്സിയിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അമ്പിളി അരവിന്ദ് സംസാരിക്കുന്നു. അപ്പം ഞാനിപ്പം സംസാരിക്കുന്നത് നമുക്ക് കോവിഡ് രോഗികളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ്. 1300 രോഗികൾ കഴിഞ്ഞു. 200 ചില്ലാനും ആളുകൾ ഇപ്പം ചികിത്സയിലും ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാവരും നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ഇപ്പം. അപ്പം പിന്നെ കഴിയുന്നതും എല്ലാവരും SMS എന്നുള്ളത് മനസ്സിൽ വെക്കുക. സാനിറ്റൈസേഷൻ, മാസ്ക് യൂസ് ചെയ്യുക, എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക. ചിലർക്ക് സിംപ്റ്റംസ് ഇല്ലെങ്കിലും നമ്മൾ പടർത്തുന്ന ആൾക്കത് ചിലപ്പം വളരെ ഗുരുതരമായിട്ട് വരാം. അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പം 5 ദിവസം നമ്മളിവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. കൊടനടക്കാവ് സ്കൂളിലാണ് ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇപ്പം എത്ര ആർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സിംപ്റ്റംസ് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അതായത് RRP-യോ ഹെൽത്ത് വർക്കറിനെയോ കോൺടാക്ട് ചെയ്യുക. അവർ നമ്മളെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകിൽ അന്നത്തെ ലിസ്റ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രാവശ്യത്തെ ലിസ്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം ആൾക്കാരെ കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അസുഖമുള്ള ആൾക്കാരെ കൂടുതൽ കണ്ടെത്താനും അതിനനുസരിച്ച് നമുക്ക് ആക്ഷൻ എടുക്കാനും പറ്റും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം പോലെ അസുഖം തോന്നുകയാണ്, ഇതിന് പല ലക്ഷണങ്ങളായിട്ട് വരാമല്ലോ. ഇപ്പം മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഫ്ലൂ പോലത്തെ സിംപ്റ്റംസ് ആണ്. പനിയും ചുമ ശ്വാസം മുട്ടൽ മൂക്കൊലിപ്പ് അങ്ങനെയൊക്കെയാണ്. ഏത് സിംപ്റ്റം ആയിട്ടും വരാം. ഈവൻ യൂറിനറി ഇൻഫെക്ഷൻ വരെ പ്രസന്റ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് യൂഷ്വലായിട്ടുള്ള ഈ സിംപ്റ്റംസ് വരുമ്പോൾ നിങ്ങൾ തന്നെ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 14 ദിവസമെങ്കിലും വീട്ടിൽ തന്നെ കഴിയുന്നതും ഇരിക്കുക. അവിടെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ പിന്നെ RRP-നെ കോൺടാക്ട് ചെയ്യുക. ഹെൽത്ത് വർക്കേഴ്സ് ഫീൽഡ് സ്റ്റാഫ് ഉണ്ടല്ലോ, നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പോൾ അവരെ നമ്പറുകളൊക്കെ അവൈലബിൾ ആണ്, അവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ന് വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റെഫറൻസസും ഒക്കെ നമുക്ക് നടക്കാൻ പറ്റും. കാരണം ഗ്ലോബലിൽ നമുക്ക് ഒരു FLTC ഉണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ പിന്നെ അവിടെ തന്നെ പ്രശ്നമുള്ള ആൾക്കാരെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്കും ബീച്ചിലേക്കും ഒക്കെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ എന്തായാലും അത് നമ്മൾ നോക്കുന്നതാണ്. അപ്പം എല്ലാവരും നമുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ കഴിയുന്നതും സാനിറ്റൈസേഷനും മാസ്ക് ഉപയോഗിക്കലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മെയിൻറ്റെയിൻ ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പപ്പം നമ്മളെ ഇൻഫോം ചെയ്യാം. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് റിവേഴ്സ് ക്വാറന്റൈനെ പറ്റിയിട്ടാണ്. അപ്പം അതായത് 60 വയസ്സിന് മേലെയുള്ള ആളുകൾ, അതായത് ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി അസുഖങ്ങളുള്ള ആൾക്കാർ, ഗർഭിണികൾ, കുട്ടികൾ, പിന്നെ നമുക്ക് ഇമ്മ്യൂണോ സപ്രഷൻ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെ പല അസുഖങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കിട്ടും. അപ്പം അതൊന്ന് കാര്യമായി ശ്രദ്ധിക്കുക. മരണനിരക്ക് കുറയ്ക്കാനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് വരിക, വന്നാൽ കൂടുതലാവുകയും ചെയ്യും. അപ്പം ചില പലപ്പോഴും നമ്മളെ കൺട്രോളാവില്ല, വളരെ മോശമായാലും. അപ്പം അത് ശ്രദ്ധിക്കാം.